ഇന്നും കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ. ആരുടെ കല്യാണ ചോദിച്ചിരുന്നില്ലേ? എന്റെ കുട്ടിയച്ഛന്റെ മോന്റെ കല്യാണാണ്. പറ എന്തായാലും അതൊരു ലവ് മാരേജ് ആണ്. പ്രേമിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രേമിക്കണം? ജാതിയും മതം ഒന്നും വിഷയമില്ലാണ്ട് പ്രേമിച്ച് വീട്ടുകാരൊക്കെ സമ്മതം അനുഗ്രഹത്തോടു കൂടി കല്യാണം നടത്താൻ വേണ്ടി 5 കൊല്ലം കാത്തിരുന്ന് നടക്കുന്ന കല്യാണമാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ്. കൊറേ ഭാഗങ്ങള് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ, ആ ഒരു തിരക്കും കാര്യങ്ങളും. പിന്നെ പറഞ്ഞ വെച്ചാല് നമ്മള് എന്താ പറയാ, കുടുംബത്തിലെ കല്യാണം ആകുമ്പോ നമ്മള് ക്യാമറ കൊടുത്തിരുന്ന ശരിയല്ലല്ലോ എന്ന് ചോദിച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി. അപ്പൊ താലി കെട്ടുന്ന ഭാഗം എടുക്കാൻ പറ്റിയില്ല, അതുപോലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കെട്ട്. അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ വന്നതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കല്യാണ കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനം എന്താ? ഭക്ഷണം. ചോറ് കാത്തുള്ള ഇരുത്താണ്. ആ ഇരുത്തം കണ്ടാ തന്നെ അറിയാം, ഒന്നാമത് വിശന്ന് വിശപ്പിന്റെ ആ ഒരു സമയത്താണ് നമ്മൾ ഇരിക്കണേ. അപ്പൊ ആ ചോറ് കാത്തുള്ള ഒരു ഇരുത്താണ്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നുള്ളത് കാണിക്കാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങള്. എന്റെ അച്ഛന്റെ എന്താ, അച്ഛന്റെ അനിയനെ അനിയത്തി, അപ്പൊ അച്ഛന്റെ കുടുംബങ്ങളെയും അധികം കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ അങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തന്നെയാണ് കേട്ടോ എല്ലാവരും കാണുള്ളൂ. പിന്നെ എന്തെങ്കിലും കൊല്ലം തയ്ക്കില് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെ വരുള്ളൂ. നമ്മൾ അങ്ങോട്ടായിട്ടും പോവില്ല. ഇതിന്റെ അച്ഛന്റെ അനിയനാണ് കേട്ടോ എന്റെ കുട്ടിയച്ഛൻ. അച്ഛന്റെ അനിയന്മാരെ സ്വന്തം അനിയൻ, സ്വന്തം അനിയൻ എന്റെ കുട്ടിയച്ഛൻ. എത്രയേ ആയി എന്നറിയോ കുട്ടിയച്ഛനെ കണ്ടിട്ട്? കുട്ടിയച്ഛനെ കണ്ടപ്പോ പെട്ടെന്ന് എന്താ സങ്കടവും വന്നു, അതേപോലെ സന്തോഷം വന്നു. കാരണം അച്ഛനുണ്ടെങ്കിൽ ഇതേപോലെ അച്ഛൻ മുമ്പിൽ എല്ലാ കാര്യത്തിനും നിൽക്കേണ്ടതല്ലേ. പക്ഷെ അച്ഛനത് യോഗ ഉണ്ടായില്ല. പിന്നെ ചെറിയ അച്ഛന്റെ താഴെയാണ് കേട്ടോ അമ്മായി. അവര് ചിലരൊക്കെ പറയും ഞാൻ അമ്മായിയുടെ പോലെയാണ് പറയും. അപ്പോ അമ്മായി കണ്ടപ്പോഴേക്കും സമയമായി. അപ്പൊ നേരെ കുട്ടികളൊക്കെ ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് എല്ലാരും കൂടെ ഇരിക്കുന്നുണ്ട്. അമ്മ അവരെ കൂടി നമുക്കവിടെ സ്ഥലം തികയാത്തോണ്ട് നമ്മള് വേറെ മാറിയിട്ട് വല്യേട്ടനും കുടുംബം അപ്പുറത്തിരിക്കുന്നുണ്ട്. അമ്മയും ചെറിയ കുട്ടികളും അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മള് വേഗം എന്താ വെച്ചാല് വീട്ടിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം പുറപ്പെട്ട് വന്നോട്ടെ. പുറപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോന്നു, തിരിച്ചു പോന്നു. എന്താ നല്ല ഫുഡായിരുന്നു, നല്ല അല്ലേ? പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് നേരെ വണ്ടിയിൽ തിരിച്ച് പിന്നെ അതിൽ കൂടെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റാതെ വേറെ ഒരാളുണ്ട്. അതാരാന്നറിയോ? ചെറിയച്ചമ്മ, അച്ഛന്റെ ചെറിയമ്മയാണ് കേട്ടോ. അപ്പോ നമ്മള് നാളെ പോയി കാണാൻ വേണ്ടി പോയപ്പോ അച്ഛമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ലക്ഷ്മി അച്ഛമ്മ. രാവിലെ വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ചെക്കനും പെണ്ണും വന്നു കേട്ടോ. അപ്പോൾ അവരെ നമ്മൾ വീട്ടിൽ കയറ്റണ്ടേ, നിലവിളക്കും താലൊക്കെ ഇട്ട്. അപ്പോൾ ദാ നമ്മൾ അവരെ എന്താ വിളിക്കാൻ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീടിന് കുറച്ച് അങ്ങോട്ട് നടക്കണം. അവർ പഠിക്കു തന്നെ നിൽക്കണ്ട, അവരെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടിയിട്ട് നമ്മള് അങ്ങോട്ട് പോവുക. അപ്പൊ എന്നിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ കയറ്റും. അപ്പൊ അതിന്റെ ചടങ്ങുകളാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതൊരു ചെറിയ നല്ല രീതി, ചെറിയൊരു കല്യാണല്ലേ ഏട്ടാ. പക്ഷെ എല്ലാവരുടെയും സദ്യ ആയിരിക്കും. പക്ഷെ ഇപ്പോഴൊക്കെ സദ്യയൊക്കെ മാറി എല്ലാവരും എളുപ്പപ്പണിയായിട്ട് ബിരിയാണി ഉണ്ടാക്കണമെന്ന് മാത്രം. ശരിക്കും സദ്യയുടെ സുഖമൊന്നും ഒരു ബിരിയാണിക്കും കിട്ടില്ല അല്ലേ. ആ പായസം അപ്പടമൊക്കെ കൂട്ടി കഴിച്ച് അത് അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ. അതാ അവര് വീട്ടിൽ കയറാനുള്ള ചടങ്ങ്. ചെറിയ ഇത് ചെറിയമ്മയാണ് കേട്ടോ. ആ ചെറു നിലവിളക്ക് എടുത്തിട്ട് നിൽക്കുന്നത് മറ്റേത് അമ്മായിയാണ്. എന്താ ചെറിയച്ഛന്റെ പെങ്ങള്. അപ്പോ റിസപ്ഷൻ അടിപൊളി ഹാളായിരുന്നു അല്ലേ. ഞങ്ങളുടെ കാഞ്ഞിരത്തൊക്കെ എത്ര വലിയ നല്ല ഞാന് ഫസ്റ്റാണ് ഈ കല്യാണത്തിന് പോണത്. പിന്നെ ഇത് ഞങ്ങൾ എന്താ ഭിന്നമ്മയുടെ മോനും മരുമകളും ഈ രണ്ട് കുട്ടികളും കേട്ടോ, പേരക്കുട്ടികൾ. ഇതാ ബിജുവട്ടൻ. ഞങ്ങളൊക്കെ ചെറുപ്പത്തില് കളിച്ച് കളിക്കൂട്ടുകാരി എന്നൊക്കെ പറയില്ലേ, കളിക്കൂട്ടുകാരായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ യൂട്യൂബത്തെ കാര്യം ഓരോന്ന് പറയാം. ഞാൻ പറയുന്നത് നാളത്തെ വീഡിയോയില് ബിജുവട്ടനും ചൈത്രയും എല്ലാവരും ഉണ്ടാവട്ടോ നാളത്തെ വീഡിയോയിൽ എന്ന് അറിയണേ. അപ്പൊ അവരവിടെ നിന്ന് ചിരിക്കുക. പിന്നെ നമ്മള് ഫോട്ടോ എടുത്തു. എല്ലാറ്റിനും അമ്മ കൂടെ ഉണ്ടാവും കേട്ടോ വീട്ടില് പോകുമ്പോ. പിന്നെ നമ്മൾ ആകെ പ്രതീക്ഷിച്ച് പോണത് എന്താ, നമ്മുടെ അമ്മേനെ. അമ്മ എല്ലാറ്റിനും ഉണ്ടാവും. അപ്പോ
എന്താ വരുമ്പോ അച്ചുട്ടി പറയാണ് സ്കൂളില്ലാതെ ഇരുന്നാ മതിയായിരുന്നു, രണ്ടു ദിവസം അവിടെ നിന്നിട്ട് വരായിരുന്നു. അവൾക്ക് ഭയങ്കര വിഷമായിരുന്നു, ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ വീട്ടിൽ പോയിട്ട് വരുമ്പോഷം. പിന്നെ ദാ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എങ്ങനെയുണ്ട് ഏട്ടാ? പിന്നെ ഇത് ചെറിയേട്ടന്റെ കുട്ടിയാണ് കേട്ടോ ചിക്കു. എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിരുന്നു. ദൂരം സൂം ചെയ്ത് വെച്ചാണ് ഞാൻ. ഇപ്പൊ കുറച്ച് തിരക്കൊക്കെ കമ്മിയാണ് കേട്ടോ. അപ്പോ നമ്മള് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് അവനോട് പറയായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു എടി എന്താ ഇവര് വരുന്നുണ്ട്, നാലാം പുറപ്പെടുക്കാര് വരുന്നുണ്ട്, അവര് വന്നു കഴിഞ്ഞിട്ട് പോയാ മതി, കുറച്ച് നേരത്തെ പോയാ മതി. നമ്മളിവിടെ നാലാം പുറപ്പടി എന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അത് ശീലായി. നാലാം വിരുന്ന് പറയും, നാലാം വിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കന്റെ വീട്ടിലേക്ക് അവിടെ തന്നെ ചുറ്റുവട്ടത്ത് എല്ലാവർക്കും വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ വന്നിട്ട് ചെക്കന്റെ വീടും അടുക്കളയൊക്കെ കാണുന്ന ചടങ്ങെന്നൊക്കെ പറയും. അപ്പൊ എന്താ അപ്പവും അതേപോലെ നൂൽപുട്ട് ബിരിയാണി ചിക്കൻ വരട്ടിയതൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല ഭക്ഷണമായിരുന്നു. പെണ്ണിന്റെ വീട്ടിലെ ഭക്ഷണം നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ രാധേടുത്തി, അപ്പൊ അവരുടെ മോളത്തിന്റെ വീഡിയോ കാണലുണ്ട്, ദിവസം നിന്റെ വീഡിയോ കണ്ടിട്ടാണ് കടക്കുള്ളൂ എന്ന് പറയണേ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കാണിക്കുന്നത്. പിന്നെ ഇതാ ഏർത്തിയമ്മയും കുട്ടികളും അമ്മയൊക്കെ ഇപ്പുറത്തെ എന്താ കസേരയിലാണ് കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് ഇതാ അവിടുന്ന് മാറി ഞങ്ങള് വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഏട്ടനല്ലേ ക്യാമറമാൻ, ഏട്ടന് പെട്ടെന്നൊന്നും ഇരിക്കാനുള്ള സീറ്റ് കിട്ടില്ല. ഓക്കൊന്ന് ചെറുതായിട്ട് കാണിക്കുക വേണ്ടേന്ന് വിചാരിച്ചത്. ഏട്ടൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ എന്താണ് പ്രശ്നം? വലിയൊരു പ്രശ്നം കിടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പുറത്തേക്ക് വന്ന് ഐസ്ക്രീം ഇതാണ്ടോ, ഐസ്ക്രീം അവര് മൂന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. കുട്ടികൾ കുറച്ച് കഴിക്കുക, പിന്നെ അവിടെ ബാക്കി വെക്കുക, അതായിരുന്നു പിന്നത്തെ പരിപാടി. തിരക്കൂട്ടി ഇറങ്ങിയത് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ശിരുവാണി. ശിരുവാണിന്ന് കുറച്ച് മോളിക്ക് പോണ റോഡാണ് കേട്ടോ. എന്ത് ഭംഗിയാ അവിടെ ഉള്ള സ്ഥലങ്ങള് കാണാന് പറഞ്ഞിട്ടാ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങള്. പിന്നെ പുറമേന്നും പോയിട്ട് പെട്ടെന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല, നമ്മുടെ മൈക്കൊക്കെ പണിമുടക്കി. എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഒരു മൈക്ക് ഓർഡർ ചെയ്ത് കിട്ടണമെങ്കിൽ ഒരാഴ്ച പിടിക്കും. ഇനിയിപ്പോ ഇത് കംപ്ലൈന്റ് തീർക്കണം എന്ന് പറഞ്ഞാലും ഇനി കംപ്ലൈന്റ് തീർക്കാൻ പറ്റുമോ അറിയില്ല. ഒരു വർഷം ആയിട്ടല്ലേ ഈ സാധനം വാങ്ങിയിട്ട്, ഒരു വർഷത്തിന് മുന്നേ തന്നെ അത് കംപ്ലൈന്റ് ആയി. ഇനി പുതിയ മൈക്ക് കിട്ട നല്ല പാടാണ്. ആ ഈ ഒരു മൈക്ക് കിട്ടുന്ന സമയം വരെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ എന്താ നമ്മൾ പോയ സമയം കുറച്ച് വൈകിയതായത് കൊണ്ട് നല്ല കോട ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല സ്ഥലം കേട്ടോ. ഈ സ്ഥലത്തിന്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് ഭാഗേ വന്നിട്ടുള്ളൂ, ഇവിടുന്ന് കുറച്ചും കൂടി ദൂരെ പോവാനുണ്ട്. പിന്നെ അരുവിയൊക്കെ ഉണ്ട് ഇത്ര കാണാന്. അപ്പൊ കുട്ടികളെയും കൊണ്ട് നമ്മൾ പോകുമ്പോഴല്ലേ അങ്ങനെയൊക്കെ പോയിട്ട് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അതൊക്കെ ഓരോരുത്തർ പറഞ്ഞ കഥകളാണ്. എന്തായാലും നമ്മൾ അത് അന്വേഷിച്ച് ഒന്ന് ഇറങ്ങി നോക്കി. ഇറങ്ങി എന്നല്ലാതെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മുടെ മൈക്ക് പണി വന്നു. ആ സമയം തൊട്ടിട്ട് ഈ സമയം വരെ മൈക്ക് ശരിയായിട്ടില്ല കേട്ടോ. നമ്മള് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്ക, ഇതിന്റെ സൗണ്ട് കൊടുക്കണത് ഇപ്പൊ ഒരു രണ്ടു മണിക്കൂറിന്റെ മുകളിലായിട്ടോ. എങ്ങനെങ്കിലും ഒന്ന് ശരിയാവുകച്ചാ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറ്റുന്നൊക്കെ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്താ പിന്നെ പറഞ്ഞു വെച്ചാല് ഈ സ്ഥലം എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായ ഒരു സ്ഥലം പറഞ്ഞില്ലേ. നമ്മുടെ അടുത്തുള്ള സ്ഥലമാണെങ്കിലും നമ്മൾ ഈ സ്ഥലങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ കാണാൻ പോകും, കാണണം എന്നുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോകുമ്പോ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇടാ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും അറിയിക്കും വേണം. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോലേ നമുക്ക് ക്ഷീണവും ഇന്നലെ ഉറക്കം ശരിയാവാണ്ടും ഒക്കെ പാട് ഭയങ്കര ക്ഷീണായിരുന്നു കേട്ടോ. വീട്ടിൽ പോകുമ്പോ നല്ല ഉഷാറായിരിക്കും, വീട്ടിൽ നിന്ന് വരുമ്പോ മൊത്തത്തിൽ ക്ഷീണായിരിക്കും അത് എന്നുള്ളതാണ്. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ കാണാം. അതൊന്നും അല്ല പറയുന്നത്, പറയുന്നത് വേറെ. നമ്മള് സൗണ്ട് കൊടുക്കുമ്പോ വേറെ സംസാരിക്കണമെന്ന് മാത്രം. എന്നാ ശരി, ഓക്കേ.